സീറ്റ് ബെൽറ്റ് ഇടാണ്ട് പോലീസ് വീഡിയോ കണ്ടപ്പോ എനിക്ക് മലയാളം മനസ്സിലായില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയായിരുന്നു. സാധാരണക്കാരൻ ഒരു ചോദ്യം ചെയ്ത സമയത്ത് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മുടെ വികാരങ്ങളാണ്, നമ്മുടെ വികാരങ്ങൾ. ഒരു ഒരു കാര്യം എന്റെ പൊന്നു സാറെ പറയുവാണെങ്കിൽ ശരി ഓക്കെ പറഞ്ഞു എടാ വാടാൻ ഇവിടെ തുടങ്ങുമ്പോ അവിടെ എടാ വാടാ അതിന്റെ അപ്പുറം തോന്നും. ഇവർ രണ്ടുപേരും ആ പ്രശ്നത്തെ വിട്ടിട്ട് വേറെ എവിടെയോ എത്തും. കേരള വിട്ടേക്കിന് ഈ ഭൂമിയില് കേരളയില് ഇങ്ങോട് കാക്കനാടില് വഴക്കം വെച്ചോളൂ. അവർ എത്തുന്നത് അമേരിക്കയില് ജാർജ് ബുഷിന്റെ വീട്ടാണ്. അടി അടി അടിയായി അവസാനം ഇവർക്കും ഇന്ത് ആൾക്കും മനസ്സിലാവില്ല, അവർക്കിലേക്ക് നമ്മൾ എന്തിനാ എവിടെ നിന്നാ തുടങ്ങിയെന്ന് ഇവർക്ക് മനസ്സിലാവില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മുമ്പേ ഇൻസിസ്റ്റ് ചെയ്ത ഒരു കാര്യം, ചാനൽ മുമ്പും ചില വാക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പത്തെ കാലഘട്ടത്തിൽ എത എടുത്താലും വീഡിയോ റോട്ടിലെയും ആ മര്യാദ നമുക്ക് കാണിക്കണം. റോഡെന്നൊരു പബ്ലിക് അല്ലേ. ആരായാലും ശരി, ആരായാലും ശരി, ഈ നാടോടെ മുഖ്യമന്ത്രി ആയാലും ശരി, പ്രൈം മിനിസ്റ്റർ ആയാലും ശരി, യാറ് യാറ് വേണമെങ്കിലായിക്കോട്ടെ, പബ്ലിക്കില് നാവടക്കംങ്കിറത് സ്വയം ഒരു സെൻസർ ബോർഡ് വേണം നമുക്ക്. ഡെഫിനറ്റ്ലി അതൊരു താഴെ ഇരിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ആവട്ടെ അല്ലെങ്കിൽ യാറ് വേണമെങ്കിലാവട്ടെ, ഇറ്റ് ഹാസ് ടു ബി ഫോളോ. ബട്ട് നമ്മ എന്നാ ഇന്ന മാതിരി ഒരു അടീന്ന് വെച്ചാൽ റിപ്പോർട്ട് ഫുട്ട് എത്ര എത്ര മില്യൺ വ്യൂസ് ഒക്കെ പോകും അല്ലേ. രണ്ട് പടം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു ഡയറക്റ്റ് ചെയ്യുന്നു. നോർമലി സംസാരിക്കുമ്പോൾ തന്നെ കുറെ തമാശ പറയുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത്. അതിലൊരു പടം കോമഡി പടാണോ? ഇല്ല ഒരു ഡിഫറെന്റ് പാറ്റേൺ ആയിരിക്കും. ഡിഫറെന്റ് പാറ്റേൺ ട്രൈ ചെയ്യുന്നത്, ജയിച്ചാൽ പൈസ കിട്ടും. ഒരു പ്രോജക്ട് സൈമൾട്ടേനിയസ്ലി ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ്. ഒരു പ്രോജക്ട് കംപ്ലീറ്റ് ആയി, ഇന്നൊരു പ്രോജക്റ്റോട് മലയാളം വെർഷൻ. ഏന്നാ അപ്പടിയേ നമുക്ക് തമിഴിലിരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത ലാംഗ്വേജ്. സോ റിയൽ മലയാളം വെർഷൻ വിത്ത് നേറ്റിവിറ്റി എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സമയത്ത്. ഇപ്പൊ ഈ ജയിലിലൊക്കെ ഇറങ്ങി വന്നിട്ട് ഒരേ ഒരു തലൈവരത നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അത് അറിഞ്ഞോ അറിയാതെയോ മറ്റു ചില ആളുകളോട് പറഞ്ഞ കാര്യമാണോ? മറ്റോ വിജയ് വേഴ്സസ് രജനീകാന്ത് എന്ന് പറഞ്ഞിട്ട് അന്ന് ജയിലറിന്റെ സമയത്ത് ഭയങ്കര ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ആരാണ് നമ്പർ വൺ? വിജയ് സാർ, വിജയ് സാറുടെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയും ഒരു ഇന്റർവ്യൂ ഇരിക്കും. വിജയ് സാറുടെ ഫാദർ വന്ന് സ്റ്റേജില് ബിഹൈൻഡ് വുഡ്സ് തന്നെ നിൽക്കണം, വലിയ ഒരു സ്റ്റേജില് എന്നോട് ബ്രദർ അവിടെ പോയിരുന്നു. അപ്പൊ ഞങ്ങളും അവരുടെ കുടുംബവും എന്താണുള്ളത് ഫുള്ള് SIC സാർ എൻ്റെ ഫാദറെ കുറിച്ച് എന്നെ കുറിച്ച് ശിവാവെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടാൽ മതി ഞങ്ങളുടെ ബന്ധം എന്താണെന്ന്.